എന്തിനാ പേടിക്കുന്ന കാര്യം എന്തോണ്ട്? എനിക്കറിയത്തില്ല, അവന് ഭദ്രമാക്കിയതുപോലെ രാത്രിയെല്ലാം പിടിച്ച് മുടിക്ക് ചുറ്റി പിടിച്ച് കവലടിച്ചിട്ടുണ്ട്, തറയിലടിച്ചിട്ട് എന്നെ ആ മുടിയിൽ ചുറ്റി പിടിച്ച് എടുത്ത രണ്ടു ദിവസം ഇപ്പൊ ഇവിടെ ഒരു ഒറ്റ ഇടി അടിച്ചിട്ട് ഇത്ര നീരുണ്ടായിരുന്നു കണ്ണിൽ കൂടെ ഒരു മൂന്ന് ദിവസം വെള്ളം വന്നോണ്ടിരുന്നു. ഇതെല്ലാം ഞാൻ സഹിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഓർത്ത പോലെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായ അവർക്ക് സ്ഥാപനം പൂട്ടേണ്ടി വരും. അതൊരു ഒരിക്കലും സംഭവിക്കാൻ കാരണം വന്നപ്പോ എനിക്ക് അഭയം തന്നത് അവര്. എനിക്ക് വേണ്ടതല്ലുന്നുണ്ട് കേട്ടോ. കൊട്ടാരക്കരയിലെ ഒരു അഗതി മന്ദിരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. നേരത്തെ കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഇതേപോലെ പ്രാർത്ഥനയ്ക്കിടെ ഉറങ്ങിപ്പോയതിന് ഒരമ്മയെ തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതിനെതിരെ പോലീസ് നടപടിയെടുക്കുകയും അന്തേവാസികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വീഡിയോയും വളരെ സങ്കടകരമായ ഒന്നാണ്. സ്വപ്നക്കൂട എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനമാണ് ഇതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൂരമായി തന്നെ ഉപദ്രവിക്കാറുണ്ടെന്ന് അമ്മ തന്നെ പറയുന്നു. അഭയം തന്ന വീടിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മൂടിവെക്കപ്പെടുകയാണ്. വാർദ്ധക്യം വേദനയാണ് ഇത്തരത്തിലുള്ള അന്തേവാസികൾക്ക്. ഓർക്കണം, ആരോരുമില്ലാത്തവരാണ്, ആർക്കും വേണ്ടാത്തവരാണ്. അഭയം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ വേദനിപ്പിക്കരുത് എന്ന് മാത്രം ഓർമ്മിക്കും.